കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ അതിശക്തമായ നടപടിയുമായി പ്രത്യേക സംഘം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 4 ഭീകരാക്രമണങ്ങളാണ് സാധാരണക്കാർക്ക് നേരെ നടന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷാ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനായി കേന്ദ്രത്തിന്റെ പ്രത്യേക സേനയെ കാശ്മീരിലേക്ക് അയച്ചിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ അനന്തനാഗ്, ബന്ദിപുര എന്നിവിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെയാണ് ബാധിച്ചത്. അടുത്തിടെ കാശ്മീരിൽ അധ്യാപകരെ അടക്കം കൊന്ന സംഭവങ്ങളിൽ പങ്കുള്ള ഇംതിയാസ് അഹമ്മദ് എന്ന ഭീകരനെ ബന്ദിപൂരിൽ വെച്ചും മറ്റൊരു ഭീകരനെ അനന്തനാഗ് ജില്ലയിലെ ഗാഗുണ്ടിയിൽ വെച്ചുമാണ് ജമ്മു കാശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് വധിച്ചത്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്ന സംഘടനയിലെ അംഗമാണ് കൊല്ലപ്പെട്ട ഇംതിയാസ് അഹമ്മദ്. അനന്തനാഗിലെ ഗാഗുണ്ടിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റു. അതേസമയം കാശ്മീരിൽ ഭീകര സംഘടനകൾക്ക് സഹായം നൽകുന്നവർ പിടിയിലായി തുടങ്ങി. ലഷ്കർ ഇ തോയിബ, ജെയ്ഷെ മുഹമ്മദ്, അൽ ബദർ, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് താഴെത്തട്ടിൽ സഹായം നൽകുന്ന 900+ പേരാണ് പിടിയിലായത്. ജമ്മുകാശ്മീർ പോലീസാണ് ഇവരെ പിടികൂടിയതെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. ഭീകരർക്ക് ആയുധങ്ങളും മറ്റ് ഉപകരണങ്ങളും എത്തിച്ചു നൽകുന്ന ഗ്രൗണ്ട് വർക്കേഴ്സാണ് പിടിയിലായത്. കാശ്മീരിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടി. കാശ്മീർ താഴ്വരയിലെ ഏറ്റവും വലിയ പോലീസ് നടപടിയാണിതെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. പിടിയിലായവരെല്ലാം വിവിധ അന്വേഷണ ഏജൻസികളുടെ സംയുക്ത ചോദ്യം ചെയ്യലിലാണെന്നും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രവർത്തന മാതൃക മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തോയിബയുടെ അനുബന്ധ സംഘടനയായ TRF അടുത്തിടെ ഇത്തരം കൂട്ടക്കൊലകൾ നടത്തുന്ന പ്രധാന ഭീകര സംഘടനയായി മാറിയിരുന്നു. പ്രമുഖ കാശ്മീരി പണ്ഡിറ്റ് വ്യവസായി മഖൻലാൽ ബന്ദ്രുവിന്റെയും മറ്റ് 2 സാധാരണക്കാരുടെയും മരണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിരുന്നു. ബിന്ദ്രു മെഡിക്കേറ്റിന്റെ ഉടമയായ ബിന്ദ്രുവിനെ ഈ ആഴ്ച ആദ്യം ഫാർമസിയിൽ വെച്ച് അക്രമി സംഘം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ബിന്ദ്രുവിനെ കൊലപ്പെടുത്തി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ബീഹാറിലെ ബഗൽപൂർ സ്വദേശിനിയായ വീരേന്ദ്ര പാസ്വാൻ എന്ന റോഡരികിലെ കച്ചവടക്കാരനെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. ഏതാണ്ട് ഒരേ സമയം വടക്കൻ കാശ്മീരിലെ ബന്ദിപോറ ജില്ലയിലെ നൈദ്ഖായിൽ പ്രാദേശിക ടാക്സി സ്റ്റാൻഡ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ലോണിനെയും തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. September 30 ശ്രീനഗറിലെ ഒരു സർക്കാർ സ്കൂളിലെ 2 അധ്യാപകരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നിരുന്നു. പ്രദേശത്തെ ന്യൂനപക്ഷമായ സിഖ് പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു ഇവർ. സെപ്റ്റംബർ അവസാനത്തിൽ തന്നെ 7 സാധാരണക്കാരാണ് കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. കാശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണം. അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലേറിയതും പാകിസ്ഥാൻ ISI മേധാവിയെ നിയമിച്ചതും കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമായതാണ് റിപ്പോർട്ടുകൾ. മീഡിയ.